രാമേട്ടൻ അമ്പലത്തിലൊക്കെ പോയിരിക്കുന്നല്ലോ. അതെ, ഇന്ന് രാധയുടെ ജന്മനാളാണ്. എന്റെ അനുജത്തിയുടെ എന്റെ നെറ്റിയിലെ ചന്ദനക്കുറി ഒരു പ്രതിജ്ഞയുടെ പുതുക്കലാണ് ശാലിനി. എനിക്കൊന്നും മനസ്സിലായില്ല രാമേട്ട. അതൊരു വലിയ കഥയാണ് ശാലിനി. ശാലിനി എന്നോട് ഒരിക്കൽ ചോദിച്ചില്ലേ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചുവെന്ന്? മറ്റൊരിക്കൽ ചോദിച്ചില്ലേ എങ്ങനെ ഈ കായൽ തീരത്ത് വന്നുവെന്ന്? എല്ലാത്തിനും ഉത്തരമാണ് എന്റെ ഈ ദുരന്തത്തിന്റെ കഥ. ഓർക്കാപ്പുറത്തൊരു കൊടുങ്കാറ്റില്ലെന്ന വണ്ണം എന്തൊക്കെയോ തകർന്നു വീണത് മാത്രം ശാലിനിക്കറിയാം, മറ്റൊന്നും അറിയില്ലല്ലോ. രാമേട്ട, ഇതെന്താ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ? ശാലിനിക്കറിയില്ല, എന്റെ മനസ്സിൽ അഗ്നിപർവ്വതമാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാനായി കാത്തിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം. ശാലിനെ കണ്ടുമുട്ടി ഞാൻ എന്റെ മോഹങ്ങൾക്ക് നിറങ്ങൾ ചാലിച്ച കാലം. അന്ന് എനിക്കാകെ ഉണ്ടായിരുന്നത് എന്റെ കൊച്ചനുജത്തി രാധ മാത്രം. എന്റെ എല്ലാമെല്ലാമായിരുന്നു അവൾ. അവൾക്ക് ഞാനും. ചേട്ടൻ ഇതുവരെ ഇറങ്ങിയില്ലേ? എനിക്കൊരുങ്ങിയ തീരില്ലെന്നല്ലേ എപ്പോഴും വഴക്ക്. എന്നിട്ടിപ്പോ നിന്റെ കൂടെ അറിയല്ലേ, അപ്പൊ ആ ഗമയൊക്കെ വേണ്ടേ? ആ ഗമയും കാണിച്ചോണ്ട് നിന്നു. അപ്പോഴേക്ക് അമ്പലം അടച്ച് പൂജാരി സ്ഥലം വിടും. ഇനി ഈ പതിവ് തുടർന്ന പറ്റില്ലല്ലോ. എന്ത് പതിവ്? ഓരോ പിറന്നാളിലും നിന്റെ കൂടെ അമ്പലത്തിൽ വരണമെന്ന പതിവ്. പിന്നെ ഞാൻ തനിച്ചു പോവാനോ? ആഹാ, മറ്റെല്ലാ ദിവസവും ഞാൻ കൂട്ടുവന്നിട്ടാണോ നീ പോകുന്നത്? അതല്ല, പക്ഷേ പിറന്നാളിന് ഇതൊരു പതിവായിപ്പോയി. അച്ഛനോടൊത്തു പോയ ഓർമ്മയില്ല, അമ്മയുടെ കൂടെ പോയൊരു ഓർമ്മയുണ്ട്. പിന്നെ ചേട്ടനായിരുന്നു എല്ലാ വർഷവും. നിന്നെ തനിച്ചു വിടാനൊന്നും അല്ല എന്റെ പ്ലാൻ. കാണാൻ കൊള്ളാവുന്ന നല്ലവനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് കൂടെ വിട്ടുതരാനാണ് പരിപാടി. ഈ ചേട്ടൻ, ഞാൻ പോണം. ഇല്ല പറയട്ടെ, അന്ന് പിന്നെ ഞാൻ കൂടെ വരാന്ന് പറഞ്ഞാലും നീ സമ്മതിക്കില്ല. ആരാ നോക്ക്? മിസ്റ്റർ രാമു. മാത്യു സാർ തന്നയച്ച. മാത്യു സാർ പറഞ്ഞിരുന്നു നിങ്ങൾ എത്ര പേരുണ്ട്? ഇരിക്കെ. താങ്ക്സ്. തൽക്കാലം ഞാൻ മാത്രമേ ഉള്ളൂ, അടുത്ത മാസം അമ്മയും പെങ്ങളും എത്തും. വാടകയൊക്കെ സാർ പറഞ്ഞിരിക്കല്ലോ. പറഞ്ഞു. അതെത്രയായാലും എനിക്ക് വിരോധമില്ല. ഞങ്ങൾ ഇതുവരെ മറ്റാർക്കും വാടകയൊക്കെ കൊടുത്തിട്ടില്ല. ഇവിടെയാണെങ്കിൽ ഞാനും എന്റെ സഹോദരിയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത്രയും സ്ഥലത്തിന്റെ ആവശ്യമില്ല. മാത്രമല്ല ഒരു സ്ഥിരം വരുമാനമായല്ലോ. രാധ. എന്താ ചേട്ടാ? വടക്കേ പേരുടെ താക്കോലിംഗ് എടുക്ക. പിന്നെ കറണ്ട് ചാർജ് പ്രത്യേകം തരേണ്ടി വരും. അതിനെന്താ? ആ, എന്താ ജോലി എന്ന് പറഞ്ഞില്ല? മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. വായു നോട്ടവും ഡോക്ടർമാരെ ജാക്കറ്റ്. എന്ന് മുതൽക്കാണ് താമസാകുന്നത്? ഇന്ന് മുതൽക്ക് തന്നെ ആയിക്കോട്ടെ. തൽക്കാലം തനിച്ചായതുകൊണ്ട് വലിയ ലഗേജ് ഒന്നുമില്ല. വെറുതെ എന്തിനാ ലോഡ്ജിൽ വാടക കൊടുക്കുന്നു? അവിവാഹിതനാണെങ്കിലും കാശൊക്കെ വളരെ സൂക്ഷിച്ച ചെലവാക്കുള്ളു കേട്ടോ. വരും, സ്ഥലം കാണിച്ചുതരാം. ആഹാ, ഇവിടെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞല്ലോ. വൃത്തിയാക്കി തീർന്നില്ല. സാരമില്ല, ബാക്കി എല്ലാം ഞാൻ ചെയ്തോളാം. ഒറ്റയ്ക്കല്ലേ ജീവിതം, എല്ലാം ചെയ്ത് നല്ല പ്രാക്ടീസ് ഉണ്ട്. കൂടാത്തതിന് ഇപ്പൊ ഈ റപ്പായി ഉണ്ടല്ലോ. ആ സോറി, ഇതാണ് മിസ്റ്റർ റപ്പായി മാപ്പിള എന്ന് പറയുന്ന റപ്പായി ചേട്ടൻ, എന്റെ കുക്ക് കം മാനേജർ. ഇതാണ് നമ്മുടെ ഗ്രഹദാതാവ് മിസ് രാധ. മിസ് എന്നുള്ളത് ഒരു ഉദ്ദേശം വെച്ചങ്ങ് തട്ടിയതാണ്. ശരി തന്നെയല്ലേ? ചേട്ടനല്ലേ? ചേട്ടനില്ല, ഇപ്പൊ വരും. സൗകര്യങ്ങളൊക്കെ ധാരാളം ഇരിക്കണം. എന്ത് സഹായങ്ങൾ വേണമെങ്കിലും പറയാൻ മടിക്കണ്ട. രാവിലെ 10 മണി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടില്ല. എന്തായാലും പറഞ്ഞത് നന്നായി. വിശാലമായിട്ട് എണ്ണ തേച്ചൊന്ന് കുളിക്കണമെന്ന് തോന്നുന്ന സമയത്ത് വെള്ളം വാങ്ങാനും നിന്നു പോയാൽ. ആ കമ്പനിന്ന് ഇറങ്ങിപ്പോയി താമസിച്ചു. എന്നാ ഞാൻ വരട്ടെ. റപ്പായി ചേട്ടോ,
അവരുള്ള ചായ ഉണ്ടായി കൊടുക്കാത്ത എന്താ? ഇപ്പൊ കൊണ്ടുവരാ സാർ. ഒന്നും വേണ്ട, ഇനി എപ്പോ വേണമെങ്കിലും ആകാമല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി, എന്തായാലും പറഞ്ഞത് പറഞ്ഞു, ഒരു നല്ല ചായ എനിക്ക് കൊണ്ടുത്ത. എന്താ ചേട്ടാ ഇത്രയും താമസിച്ചത്? ആ ഡ്രൈവറല്ലേ, വന്നിട്ട് കുറച്ചു നേരമായി. ആ പുതിയ താമസക്കാരനോട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. ആള് നല്ലവനാണെന്ന് തോന്നുന്നു, നല്ല പെരുമാറ്റം. വർത്താനം കേക്കാൻ നല്ല രസമുണ്ട്. വാടകയ്ക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ച, പക്ഷെ കാര്യങ്ങൾ നടന്നു പോണ്ടേ. ആ ചേട്ടൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരും, ആഹാരം കഴിക്കാം. കാലത്തെ വെള്ളം തീർന്നു പോന്ന് പറഞ്ഞു. 10 മണി കഴിഞ്ഞ വെള്ളം കിട്ടില്ല. അതിനുമുമ്പൊന്ന് കുളിച്ചാ കൊള്ളാമായിരുന്നു. അയ്യോ അത് വേണ്ട, രാധ മാത്രം കഴിക്കുള്ളൂ, ഞാൻ പല്ലേ തീരുന്നിടം വരെ കഴുകാമല്ലോ. അത് കഴിഞ്ഞ് നിൽക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ പിന്നെ കഴിക്കോളാം. ഇന്നെന്താ നേരത്തെ? നല്ല സുഖമില്ല, നേരത്തെ പോകുന്നു. രാധ അമ്പലത്തിൽ നിന്ന് വരുന്നതായിരിക്കും. ഞാനും അത്യാവശ്യത്തിന് ഇത്തിരി ഭക്തിയെ കാണിക്കുന്ന കൂട്ടത്തില. രാധ, എനിക്ക് രാധയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിവിടെ വെച്ച് എങ്ങനെ പറയുന്നതാണ്? അത്രയ്ക്ക് ധൃതിയായോ, അതോ എന്നോട് സംസാരിക്കുന്നതിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ? അതല്ല. പിന്നെ ചേട്ടനും ഞാനും ഈ വഴി വരും. അപ്പോൾ ആ പേടിയേ ഉള്ളൂ. ഗുഡ്, ഇപ്പോൾ രാധ പോയിക്കോളൂ. നാളെ ചേട്ടൻ പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് വരണം, അപ്പോൾ പറയാം. വരില്ലേ?